ഡൽഹിയിൽ മലയാളി മാധ്യമപ്രവർത്തക സൗമ്യ വിശ്വനാഥിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ ശിക്ഷാവിധി ഇന്ന് വരികയാണ്. വിവരങ്ങളുമായി ആർക്കി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. എസ് കെ, ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു സൗമ്യ വിശ്വനാഥൻ. 2008 സൗമ്യയ്ക്ക് ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടാകുന്നത്. ഏതാണ്ട് ഒരു വർഷത്തോളം ഈ കൊലപാതകികൾ ആരാണ് എന്ന് കണ്ടെത്താൻ പോലും സാധിക്കാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഡൽഹി പോലീസ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഏതാണ്ട് 15 വർഷമെടുത്തു ഈ ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കാൻ. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ വിചാരണ ഈ 15 വർഷം നീളാനായിട്ടുള്ള കാരണം. ഈ 15 വർഷ സമയത്തിൽ സിംഹഭാഗവും ഈ പ്രതികൾ ജയിലിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ പൂർത്തിയാക്കി സാകേതിലെ സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചത്. 5 പ്രതികളും ആരോപിച്ച എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർക്കുള്ള ശിക്ഷാവിധി സംബന്ധിച്ചിട്ടുള്ള വാദമായിരുന്നു ഈ ദിവസം ഇത്രയും നീണ്ടത്. അതിനൊടുവിലാണ് ഇന്ന് സൗമ്യ വിശ്വനാഥൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. സൗമ്യയുടെ അച്ഛൻ വിശ്വനാഥൻ അടക്കമുള്ള എല്ലാവരും ഈ വിധി കേൾക്കാനായിട്ട് കോടതിയിലേക്ക് എത്തും. 15 വർഷ സമയം ആ അച്ഛനും അമ്മയും, ഒരു സഹോദരി മാത്രമാണ് ഈ സൗമ്യയ്ക്ക് ഉള്ളത്. അച്ഛനും അമ്മയും അടങ്ങുന്ന ആ ഒരു കുടുംബം അവർ നടത്തിയ നീതിക്കായിട്ടുള്ള പോരാട്ടം അത് വിജയത്തിലേക്ക് എത്തുന്നു, സൗമ്യയ്ക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. നമുക്ക് ഡൽഹിയെ സംബന്ധിച്ചറിയാം, വലിയ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു പതിറ്റാണ്ടാണ് കടന്നുപോയത്. അതിന് ഭാഗം തന്നെയാണ് ഈ സൗമ്യ വിശ്വനാഥിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും. ഇതിലുണ്ടാകുന്ന ശിക്ഷ അത് ഒരുപക്ഷെ മാതൃകാപരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സമൂഹമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.